നമസ്കാരം. ഇടതുപക്ഷത്തെ പോലെയല്ല കോൺഗ്രസ്, മഹാ അത്ഭുതങ്ങളുടെയും മറ്റെങ്ങും കാണാനാകാത്ത അമൂല്യ സൃഷ്ടികളുടെയും ഒരു നിലവറയാണ്. എല്ലാം പതിറ്റാണ്ടുകളായി കാലാകാലങ്ങളായി പ്രതിഷ്ഠിച്ചടുത്ത് തന്നെ കാണും ഉടയാത്ത വിഗ്രഹങ്ങളായി. കാര്യം എന്താന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധിയുടെ സ്വപ്നങ്ങൾ വിഭാവനം ചെയ്തതുപോലെ സംസ്ഥാന കോൺഗ്രസിൻ്റെ പരമോന്നത സമിതിയായ രാഷ്ട്രീയ കാര്യസമിതി പുനഃസംഘടിപ്പിച്ചു. പുതുമുഖങ്ങളും ചെറുപ്പക്കാരും ഒട്ടേറെ ഇടം നേടിയിട്ടുണ്ട്. എന്നാൽ അതിലും ഇളക്കി പ്രതിഷ്ഠിക്കാനാകാത്ത ആ വിഗ്രഹങ്ങൾ ഉണ്ടല്ലോ എന്നതാണ് രസകരം. സി പി എമ്മിനെ പോലെയല്ല, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങിയാൽ പോലും അണികൾ പ്രതികരിക്കാൻ കൂട്ടാക്കാത്ത നേതാക്കൾ. ഒരു കല്ലുകടി പോലെ ജനങ്ങൾ പതിറ്റാണ്ടുകളായി തിരസ്കരിക്കുന്നവരൊക്കെ പാർട്ടിയിൽ വീണ്ടും വീണ്ടും ഉന്നത പദവി ഉറപ്പാക്കുന്നു. അനുകൂല മണ്ഡലങ്ങളിൽ സ്ഥിരമായി തോൽക്കുന്ന ജോസഫ് വാഴയ്ക്കിനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പിന്നിൽ മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ച ശൂരനാട് രാജശേഖരനും പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും നിരന്തരം തോറ്റ് തന്റെ കഴിവ് തെളിയിച്ച പത്മജ വേണുഗോപാലും പാർട്ടിയെ പൊതുമധ്യത്തിൽ നിരന്തരം പ്രതിരോധത്തിലാക്കുന്ന പഴയ പടക്കുതിരകളായ സുധീരനും മുല്ലപ്പള്ളിയും പി ജെ കുര്യനും വരെ വീണ്ടും ആ സമിതിയിലുണ്ട്. അടിപൊളി സമിതിയല്ലേ? 11 പേരെ പുതുതായി ഉൾപ്പെടുത്തിയാണ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടന ചെയ്തത്. വനിതാ പ്രാതിനിധ്യവും ഒന്നിൽ നിന്നും മൂന്നായി ഉയർത്തി. എം പിമാരും പുതുമുഖങ്ങളുമടക്കം 36 സമിതിയെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ചെറിയാംപിൽ ഉൾപ്പെടെ 19 പേരാണ് പുതുമുഖങ്ങൾ. നിരവധി പുതുമുഖങ്ങളെയും ചെറുപ്പക്കാരെയും പാർട്ടിയിലെ ജനപിന്തുണയുള്ള മുതിർന്ന നേതാക്കളെയും എല്ലാം പരമോന്നത സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വൈപ്പ്. എങ്കിലും കോൺഗ്രസിൽ പതിവുള്ളതുപോലെ ഗ്രൂപ്പ് പരിഗണനയുടെ പേരിൽ ജനപിന്തുണയോ സ്വീകാര്യതയോ ഇല്ലാത്ത ചില ഗ്രൂപ്പ് മാനേജർമാരും കയറിപ്പറ്റിയിട്ടുണ്ടെന്നാണ് പ്രവർത്തകരുടെ പരാതി. മൂവാറ്റുപുഴ പോലെയുള്ള സുരക്ഷിത മണ്ഡലം പാർട്ടിക്ക് കൈമോശം വരുത്തുകയും തുടർച്ചയായി 4 അവസരം ലഭിച്ചപ്പോൾ 3 തോറ്റു തുന്നമ്പാടി കഴിവ് തെളിയിക്കുകയും ചെയ്ത ജോസഫ് വാഴയ്ക്കൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് പിന്നിൽ 3 സ്ഥാനത്തേക്ക് യു ഡി എഫിനെ കൊണ്ടുവന്ന റെക്കോർഡിട്ട ശൂരനാട് രാജശേഖരൻ എന്നിവരെല്ലാം രാഷ്ട്രീയകാര്യ സമിതിയിൽ കയറിപ്പറ്റിയിട്ടുണ്ട്. എല്ലാം ഗ്രൂപ്പ് മാനദണ്ഡം മാത്രം അടിസ്ഥാനമാക്കി. കാരണമുണ്ട്, പാർലമെന്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ അന്തിമമായി തീരുമാനിക്കുന്നതിൽ ഈ സമിതിക്കും കാര്യമായ പങ്കുണ്ട്. ഇനി അങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രകടനത്തിലും വിവിധ സുപ്രധാന ചുമതലകൾ ഈ സമിതിക്കുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ മൊത്തത്തിൽ മണികിലുങ്ങുന്ന ഒരു സമിതിയാണിതെന്ന്? ക്ഷീരമുള്ള ഒരു അകിടി ചൂട്ടിലും കൊതുകിന് ചോര തന്നെ കൗതുകമെന്ന് കൂടി പറയാം. വനിതാ പ്രതിനിധികളായി പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും മത്സരിച്ച് തോറ്റ പത്മജ വേണുഗോപാലും വനിതാ ഡി സി സി പ്രസിഡന്റായി കൊല്ലത്ത് പാർട്ടിയെ കുട്ടിച്ചോറാക്കിയ ബിന്ദുകൃഷ്ണയും ഇടം നേടിയതും ഇത്തരം ചില ഗ്രൂപ്പ് പരിഗണനകൾ കൊണ്ട് മാത്രമാണ്. സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വത്തിന്റെ നിശ്ചിത വിമർശകരായ വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും പി ജെ കുര്യനും എല്ലാം അകാല വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോഴും പാർട്ടിയെ ഉള്ളിൽ നിന്ന് കുത്തുവാനുള്ള അവസരമൊരുക്കി വീണ്ടും അംഗത്വം നേടിയെടുത്തു. അപ്പോഴും ഒരു സംശയം, സുധാകര സതീശ രമേശത്രയും അറിഞ്ഞില്ലേ ഇത്തരമൊരു പട്ടിക വരുന്നത്? അതോ പിടിച്ചകത്തിട്ട് ഇഞ്ച് പോലെ ചതച്ച് പുറത്തേക്കിടാൻ അവർ ഒരുക്കിയൊരു കെണിയാണോ ഇത്? എന്തായാലും സമിതിയിൽ കയറിപ്പറ്റിയതോടെ തൃശൂർ എം പി വി ഡി സതീശൻ ഒന്ന് ഉഷാറായിട്ടുണ്ട്. തൃശൂരിൽ വന്ന മോഡിക്കെതിരെയും സുരേഷ് ഗോപിക്കെതിരെയും ഒറ്റയടി. മണിപ്പൂരിലെ പാപക്കര കഴുകിക്കളയാമെന്ന് കരുതിയാണോ മാതാവിൻ്റെ തലയിൽ കിരീടമണിയിച്ചത്? അതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്ന്. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെ പേരുകൾ ഒന്നുകൂടി പറയാം. സജീവ കോൺഗ്രസ് നേതാക്കളിൽ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നറിയിക്കണം, ശരിയാക്കാൻ വഴിയുണ്ട്. ഇവരാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കേരളത്തിലെ കോൺഗ്രസിനെ സജീവമാക്കേണ്ട ആ ടീം. കെ സുധാകരൻ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, വി എം സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, എം എം ഹസൻ, കൊടുക്കുന്നിൽ സുരേഷ്, പ്രൊഫസർ പി ജെ കുര്യൻ, ശശി തരൂർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ സി ജോസഫ്, ബെന്നി ബഹനാൻ, അടൂർ പ്രകാശ്, എം കെ രാഘവൻ, ടി എൻ പ്രതാപൻ, ആന്റോ ആന്റണി, ഹൈബി ഈഡൻ, പി സി വിഷ്ണുനാഥ്, ഷാനിമോൾ ഉസ്മാൻ, എം ലിജു, ടി സിദ്ദീഖ്, എ പി അനിൽകുമാർ, സണ്ണി ജോസഫ്, റോജി എം ജോൺ, എൻ സുബ്രഹ്മണ്യൻ, അജയ് തറയിൽ, വി എസ് ശിവകുമാർ, ജോസഫ് വാഴകൻ പത്മജ, ചെറിയാൻ ഫിലിപ്പ്, ബിന്ദു കൃഷ്ണ, ഷാഫി പറമ്പിൽ, ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, പി കെ ജയലക്ഷ്മി, ജോൺസൺ എബ്രഹാം. ഇനി ഏതെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ.